എടി ജലജി എന്തോ അളിയൻ കുറനേരട്ട് കലവറ പോണ്ട് അയാളെ അങ്ങനെ ചൊറിഞ്ഞാൽ അയാളെ മുളവടി വരെ കണ്ണിലെറി നീ പോയി അളിയനെ വിളിച്ചോണ്ടോന്നേ എന്റെ ഈശ്വരി അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഇവിടെ കഥ പറഞ്ഞോണ്ട് നിന്നോ കേട്ടോ പണിയെടു കൊള്ളോ വാ പോ ചേട്ടാ ബ്രെഡും ചിക്കനും എടുത്തു വെച്ചിട്ടുണ്ട് ആ 9:30 ആയില്ലല്ലോ ആ 2 മിനിറ്റ് കൂടെ ഉള്ളൂ അവിടെ എത്തുമ്പോഴത്തേക്കിനാവും ചേട്ടൻ വാ കുരുമുളകൊക്കെ ഇട്ട് വെച്ച നല്ല കറിയാ അയ്യോ എടി സോറിയേ ഞാനിവിടെ വെച്ചിരുന്ന ബ്രെഡും ചിക്കനും നീ കണ്ടോടി ഇല്ലല്ലേ ചേച്ചി ചേച്ചി ഇതെവിടെ വെച്ചേ എടി ഞാനത് അവിടെ ആടി വെച്ചത് അയ്യോ എന്റെ ദൈവമേ ഇനി അങ്ങാരെ വന്ന് ചോദിക്കുമ്പോ ഞാൻ എന്റെ ബ്രെഡും ചിക്കനും मुझे ऐसा लग रहा कि तू गैर कानूनी तरीके से सीमा पार कर भारत पर आई हुई पाकिस्तानी आतंकवादी है मेरा ब्रेड और चिकन की कसम एक बॉम्ब होता है तो जिस तरीके से पाकिस्तान की सीमा को तोड़ता उसी तरीके से ये घर को और तुझे भी तोड़ता था देशद्रोही पोन्नलिया ഒരു ചിക്കൻ്റെയും ബ്രെഡിൻ്റെയും കാര്യത്തിൽ ഇത്രയൊക്കെ ഹിന്ദി പറയേണ്ട വല്ല കാര്യമുണ്ടോ കൊച്ചു പിള്ളേരെ പോലെ ഞങ്ങൾക്ക് ആർക്കും ഒരു തേങ്ങയും മനസ്സിലാവണേ ചുബ്രഹോ കോനാടാ നിന്റെ പിള്ളേരെ മൈൻ ദേശ്കാ രക്ഷക് കേണൽ ശൈലപഹു കഞ്ഞി പോയാരോട് സംസാരിക്കില്ല എന്നോട് സംസാരിക്കരുത് ഉള്ളുക്ക പട്ട ഹേ കേണൽ സാർ സമാധാനം സമാധാനം ആപ്കാ ദർദ് മേ സമജ് സക്താ പർ ആപ് ജൈസാ ഏക് ബഡാ മിലിട്രി ഓഫീസർ ഐസേ ബാത്ചീത് നഹീ കർനാ ചാഹിയേ ഈ കല്യാണ വീട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരനെ കാണുന്നത് അയ്യോ ഞാൻ ബാത് കരങ്ക അയ്യോ അയ്യോ ബേട നീ ബേട കിരൺ ഭയ്യ മിലിട്ടറി ജീവിതം എനിക്ക് സമ്മാനിച്ചത് 2 ഡിസിപ്ലിനാണ് 1 ബ്രെഡും ചിക്കനും അതിപ്പോ ഇന്നങ്ങ് 2 കക്കൂസി പോവാൻ 2 സിഗരറ്റ് ഈ കണക്കിന് അതും ഇങ്ങനെ 3 അത് ഞാൻ അടയ്ക്ക് തരാം എന്നെ വിശ്വസിക്കാം ഞാൻ ഇവിടെ എൻ്റെ ഫിയാൻസിയോടൊപ്പം കല്യാണം കൂടെ വന്നാണ് എനിക്കങ്ങനെ ആരോടൊന്നും പരിചയമൊന്നുമില്ല ഇപ്പോഴാണ് എനിക്ക് പറ്റിയൊരു നല്ല സുഹൃത്തിനെ കിട്ടി അപ്പൊ സാബിർ നടിക്ക് നമുക്ക് ലാവണം ധന്യവാദ് ഭാരത് മാതാ കി ജയ് എടിയുടെ കള്ളുപിടി ചീട്ടുകളൊക്കെ ആയിരിക്കും നീ അഞ്ജനും കൂട്ടി അമ്മാനോട് പോയി കിടക്കും ആ കൂട്ടുകാരി കൊച്ചിനെ വിളിച്ചോ ആ അത് തന്നെ അഞ്ജനയുടെ മുറിയിലെ ബാത്റൂമും കേടാം ജയേട്ടനെ ഞാൻ തെക്കേ മുറി വിരിച്ചിട്ടുണ്ട് നാളത്തേക്കുള്ള ഡ്രസ്സ് അവിടെ വെച്ചേക്കാട്ടോ ആ പിന്നെ അമ്മായി പുരുഷമാമിലെ ഡ്രസ്സും അവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് പറഞ്ഞേക്കണേ കുഞ്ഞപ്പൻ ഈ സാധനം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഫോറിനാ ഫോറിൻ എനിക്ക് സത്യത്തിൽ ഈ ഓണം ചാത്തി കല്യാണത്തിന് വരാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു എന്റെ പെണ്ണുമ്പോഴാണ് നിർബന്ധം കൊണ്ടോ എനിക്ക് ജയനുണ്ടല്ലോ അവനെ കണ്ട് ഒറ്റ ചവിട്ട് കൊടുക്കാൻ തോന്നും പക്ഷെ നിങ്ങളെ കണ്ടപ്പോ ഞാൻ ഹാപ്പിയായി കല്യാണപ്പെണ്ണിന്റെ കൊച്ചച്ഛനായ എനിക്ക് തരുന്ന മര്യാദ നിങ്ങൾക്ക് അറിയാലോ വീട്ടിൽ ഒരുപാട് പരിപാടി മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചീട്ട് കളിച്ചിരിക്കണേ സത്യത ഈ സാധനം കണ്ടപ്പോഴാണ് അല്ല ചേട്ടനെ കണ്ടപ്പോഴാണ് എനിക്ക് സന്തോഷം നമുക്ക് ഫേസ്ബുക്കിൽ ലൈവ് പോയാലോ സാറേ കുഞ്ഞപ്പനെ കൈ കഴിക്കുന്നു അയ്യോ അതെ ഞാൻ എവിടെ പോയാലും കുഞ്ഞപ്പ കൂടെ വരും എന്റെ മെയിൻ കൈക്കാരനാണേ എനിക്ക് ഗതിയില്ലാത്ത പാവങ്ങൾക്ക് പിച്ച കൊടുക്കുന്ന വലിയൊരു ആശ്വാസമാണ് കുഞ്ഞപ്പൻ കഴിക്ക് വില കൂടിയതാ കുറച്ചെടുത്താ മതി അയ്യോ അത് വേണ്ട സാറേ സാറിനൊക്കെ ഒഴിച്ചു വെച്ച സാധനം ഞാനെടുത്ത് കുടിക്കാന്ന് വെച്ചാ അതിന് കുഞ്ഞപ്പനായിട്ടില്ല ഓ എന്നാ വിനയോ അതെ അതെ മൊത്തം കേട്ട് വന്നു സൂക്ഷിച്ചു പിടിച്ചോളാം കൊച്ചുത്തമ്പാ കുഞ്ഞപ്പൻ ലുക്കും ഇല്ല റിച്ചർഡ്സും ഇല്ല ലൈക്ക് കുറയും ആ കല്യാണ പെണ്ണിന്റെ കൊച്ചച്ഛൻ കല്യാണ വീട്ടിൽ നിന്ന് സുഗതൻ ആ പറഞ്ഞോ 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 കൊച്ചച്ഛനാണെന്ന പേരേ ഉള്ളൂ ചേട്ടന് ഇവിടെ കല്യാണമാണ് ഇതുവരെ വീട്ടിൽ നിന്ന് ഒരു തുള്ളി കട്ടൻ ചേമ്പ കിട്ടിട്ടില്ല ഇതുപോലെ കൂതറ കല്യാണം കുഞ്ഞപ്പ എല്ലാം
ദുബായ് പട്ടി ചേട്ടൻ തെണ്ടിക്കുണ്ടായ പണ്ണ കളന്റെ മോനെ പട്ടി സൂത ആരാണ് നിന്റെ കൈക്കാരൻ? രണ്ടിനെയും കുത്തി കൊറിയാൻ പുറത്തെടുക്കും അവൻ. ചേട്ടന്റെ കള്ള് മേടിച്ച് കുടിച്ചോണ്ട് ചേട്ടനെ തെറി വിളിച്ചല്ലേ അവൻ. കാണിച്ചു കൊടുക്കാൻ ഞാൻ വന്നേ. സാധനം വിളിച്ചിട്ടുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അടിച്ചോളാം. ഞാൻ പ്രശ്നക്കാരല്ലേ.